ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം കുറേ ചെടികളൊക്കെ നമ്മളതിനകത്ത് കുറേ കൂടെ ഒക്കെ നമ്മൾ നല്ല ഉഷാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ നമുക്കൊന്ന് കാണണം. പിന്നെ നമ്മളൊരു സ്റ്റാൻഡൊക്കെ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതേപോലെ കൃഷിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിത്തുകളും ഗ്രൂപ്പുകളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ, അതുപോലെ തന്നെ ഗ്രോ ബാഗ്, പിന്നെ നമ്മൾ ചെടികളും ചെറുതായിട്ട് സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അതിനെല്ലാം നമ്മളൊന്ന് ഉഷാറാക്കി, കുറേ കൂടെ ഉഷാറാക്കി നമ്മുടെ ഗാർഡനെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഗാർഡനിലെ പുതിയ സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് പണിഞ്ഞു. ഇപ്പം രണ്ട് തട്ടായിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് പണിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചെടികളൊക്കെ പറക്കി, അധികം വെയിൽ വേണ്ടാത്ത ചെടികളൊക്കെ നമ്മൾ ഈ സ്റ്റാൻഡിനകത്തോട്ട് ആക്കി. ഈ സ്റ്റാൻഡ് നമ്മൾ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. ഈ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രില്ല്, നമ്മുടെ ഫ്രണ്ട് വശത്തുള്ള അതായത് ഗ്രില്ലിളക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ കുറച്ച് ഭാഗങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് പണിഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് പിന്നെ നല്ല രീതിയിൽ നമ്മൾ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം അത്യാവശ്യം ഇങ്ങോട്ടൊന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സംഭവം, നമ്മുടെ ഗാർഡനിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ എൻട്രൻസിൻ്റെ അപ്പുറം അപ്പുറമായിട്ടാണ്, സ്റ്റെപ്പിൻ്റെ അപ്പുറം അപ്പുറമായിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 4 ചെടി, അധികം വെയിൽ തട്ടണ്ടാത്ത 4 ചെടികൾ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ജോയിൻറ്റുകൾ കമ്പികളായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് അവർ പണിഞ്ഞു തന്നത്. അപ്പോൾ അവർ നല്ല പിന്നെ ഏത് പഴയ സാധനം കൊടുത്താലും ഒരു പുതിയ സാധനങ്ങളാക്കുന്ന പണിക്കാരായതുകൊണ്ട് ഒരു സാധനവും ഇവിടെ വേസ്റ്റായില്ല. അപ്പോൾ നല്ല രീതിയിൽ അവരിത് പണിഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ ചട്ടികളൊക്കെ നമ്മുടെ വീട് പണി കഴിഞ്ഞപ്പോഴും നമ്മൾ എല്ലാത്തിനും ഒരേ ടൈപ്പിലുള്ളതായ പെയിൻറ്റൊക്കെ അടിച്ച്, ടെറാക്കോട്ട പെയിൻറ്റൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കമ്പിയുടെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് ഈ കമ്പിക്കെല്ലാം നമുക്ക് പെയിൻ്റ് അടിക്കണം, എങ്കിൽ മാത്രമേ നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ തുരുമ്പൊക്കെ പിടിച്ച് നാശമായി പോകും. അപ്പം രണ്ടാമത്തെ നമ്മുടെ ഗാർഡനിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ചെടികൾ വാങ്ങി. ഇപ്പം കണ്ടല്ലേ ഇരിക്കുന്നത്, കുറച്ച് റോസുകളും അതുപോലെ ജമന്തികൾ, ഡാലിയ, ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ. അപ്പോൾ സൂക്ഷം പോലെ നമ്മുടെ വീട്ടിൽ തന്നെ നഴ്സറിക്കാർ ചെടികൾ കൊണ്ടുവന്നു. നഴ്സറിക്കാരെന്ന് വെച്ചാൽ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പം ഞാനിങ്ങനെ റോഡിൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് ഇങ്ങനെ തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴും ഒരു അപ്പൂപ്പം വന്നിട്ട് കുഞ്ഞേന്നൊരു വിളി വിളിച്ചു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പം ഞാൻ വിചാരിച്ചത് ഏത് അപ്പൂപ്പനെ ഇങ്ങനെ വിളിക്കുന്നത്, വീട്ടിൽ വന്ന പണിക്കാരായിരിക്കും എന്ന് കരുതി. അപ്പോൾ അല്ല, പണിക്കാരൊന്നും അല്ലായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് എനിക്ക് വണ്ടിയുടെ CC അടയ്ക്കണം, ഞാൻ ചെടികളും കൊണ്ട് വന്നതാണ്, ചെടികളെ ഒന്നും ഞാൻ കണ്ടില്ല, കുറച്ച് മുന്നോട്ട് മാറ്റിയിട്ട് ചോദിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ CC അടയ്ക്കുന്നതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ വെക്കും, ഒന്നോ രണ്ടോ ചെടി വാങ്ങിച്ചാൽ നിങ്ങളുടെ CC ഒന്നും അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതല്ല കുഞ്ഞ്, എനിക്ക് അന്ന് ഇന്ന് തന്നെ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ എത്തി റോഡിലോട്ട് നോക്കിയപ്പം കാണാൻ നല്ല റോസും ജമന്തിയൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി കുറച്ചുകൂടി ഇങ്ങോട്ടൊന്ന് നീക്കിക്കേന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പം കൊള്ളാം, സംഭവം കൊള്ളാം. അപ്പം അച്ഛായൻ പുറത്ത് പോയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എന്തായാലും വണ്ടി അകത്തോട്ട് വീടിനകത്തോട്ടൊന്ന് കയറ്റെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛായൻ പുറത്ത് പോയിട്ടൊക്കെ അകത്ത് വന്നു. ചെടികളൊക്കെ കണ്ടപ്പോൾ അച്ഛാനും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ചെടികൾ നമ്മൾ വാങ്ങിച്ചു. അപ്പം ഒരു 10-25 ചെട്ടി ചെടി വാങ്ങിച്ചു കേട്ടോ, എല്ലാം കൂടെ. അപ്പോൾ 20 ചെട്ടി നമ്മൾ വാങ്ങിച്ചു. പിന്നെ കൊച്ചു 4-5 എണ്ണമൊക്കെ നമുക്ക് അവരെ ഫ്രീ ആയിട്ട് തന്നെ ഇത്രയും വാങ്ങിച്ചപ്പോഴും അങ്ങനെ അതെല്ലാം നമ്മുടെ മുറ്റത്ത് വെച്ചപ്പോഴും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം പല തരത്തിലുള്ളതായ റോസുകൾ, ഇത്രയും ചെടികളൊക്കെ അപ്പൂപ്പൻ്റെ നിന്ന് വാങ്ങിച്ചപ്പോഴും അപ്പൂപ്പൻ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പൂപ്പൻ വളരെ സന്തോഷത്തോടെ പോയി. പിന്നെ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ ചേട്ടത്തെയും 5-6 ചട്ടി ചെടികളെടുത്തു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാനാകെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത്. ഇനിയും എപ്പോഴെങ്കിലും നല്ല ചെടികളും കൊണ്ട് വരുമ്പം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ ചെടികളൊക്കെ, ഈ പൂക്കളൊക്കെ നമ്മുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചപ്പോഴോ പിന്നെ ഇലച്ചെടികൾ മാത്രമേ ഉള്ളല്ലോ ചേച്ചി, പൂക്കളില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കും തോന്നി മുറ്റത്ത് ഇച്ചിരി പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രസമുള്ളൂ എന്ന്. അങ്ങനെയാണ് നമ്മുടെ പൂക്കളൊക്കെ ഉള്ള ചെടികളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇനി അവരെ ഇങ്ങനെ മാത്രം നമ്മൾ നിർത്തിയിരുന്നാൽ എപ്പോഴൊന്നും പൂക്കളൊന്നും കാണത്തില്ല, അവർ പൂക്കളൊക്കെ അങ്ങ് പോകും. അത് നമ്മൾ നല്ല കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ചെടികളൊക്കെ പൂക്കളൊക്കെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ടിപ്സുകളൊക്കെ അപ്പൂപ്പം എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളപ്രയോഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ കാണിക്കുക. അപ്പം നമുക്ക് ഗാർഡനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
പലതരത്തിലുള്ളതായ പല നിറത്തിലുള്ളതായ റോസുകളാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് വൈറ്റ് റോസ് കണ്ടില്ലേ, നല്ല പൂക്കളൊക്കെ ആയിരുന്നു. ഇപ്പം വാങ്ങിച്ചിട്ട് ഇപ്പം ഒരാഴ്ച കൂടുതലായി. ഇപ്പം അതൊക്കെ അതിൻ്റെ കാലാവധിയൊക്കെ കഴിയാറായി ആ പൂവിൻ്റെ. ഇത് നോർമലി എല്ലാ വീട്ടിലും ഉള്ള റോസാണ്, നല്ല കളറോടി. ഇപ്പം ഇതിൻ്റെ കളറൊക്കെ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊഴിഞ്ഞു പോകാറായി. നല്ല ഭംഗി, നല്ല ഭംഗിയായിരുന്നു നമ്മൾ വാങ്ങിച്ചപ്പോൾ. അടുത്തെന്ന് വെച്ചാൽ ഇതാണ്ട് ഈ പൂവിന് ഒരു മഞ്ഞ കളറും വെള്ള കളറും ഒക്കെ ആയിട്ടായിരുന്നു. അവസാനം ഇപ്പോൾ ഇത് വെള്ള കളറായിട്ട് മാറി. ഈ റോസ് എന്ന് പറയുന്നത് ഒരു കുലയിൽ തന്നെ കുറേ പൂക്കൾ പിടിക്കുന്നതാണ്. ഇപ്പം കുറച്ചൊക്കെ താണ്ട ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. അല്ല, ഈ പൂക്കളൊക്കെ പോയതിന് ശേഷം നമ്മൾ കുറച്ച് താഴോട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ വീണ്ടും നല്ല പുതിയ തളിർപ്പുകളൊക്കെ വരുള്ളൂ. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് താണ്ട് ഇത് വലുത്. അതിൻ്റെ വലിയതാണിത്. ഇതിൻ്റെ നല്ല നിറമുള്ള റോസ് തന്നെയായിരുന്നു. ഇപ്പം ഒരേ കളറായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എല്ലാം പല പല കളറുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഉണങ്ങി നിൽക്കുന്നതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിൻ്റെ സമയമായിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ വേറൊരു കളറാണ് ദണ്ടയിൽ നിൽക്കുന്നത്. ഇത് വൈറ്റ് റോസ്. ഇത് മഞ്ഞ റോസായിരുന്നു. ഇതിനകത്ത് പൂവുണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി കേട്ടോ. ഇനി ദണ്ട പുതിയ പുതിയ തളിർപ്പുകൾ വരുന്നുണ്ടോ. കണ്ടോ, ഇതൊരു വേറെ വെറൈറ്റി കളറായിരുന്നു കേട്ടോ. അത് പൂവൊക്കെ ഉണങ്ങാൻ തുടങ്ങി. ഇവിടെ എല്ലാം ആണ്ട് വെള്ളയും മഞ്ഞയായിട്ടൊക്കെ ഉള്ള മിക്സായിട്ടുള്ളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കാട്ട്റോസ് കയറി വരുന്നുണ്ട്. അതിനെയൊക്കെ കട്ട് ചെയ്തതിന് മാറ്റിക്കളയണം. ഇത് ലൈറ്റ് പിങ്ക് റോസ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വാങ്ങിച്ചിട്ട് കുറേ ആയതുകൊണ്ട് അതിൻ്റെ നിറമൊക്കെ ഇങ്ങനെ വ്യത്യാസം വന്നതാണ്. ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ്. കണ്ടോ, അതിൻ്റെ പൂക്കളൊക്കെ കണ്ട് നല്ല ഭംഗിയാണ്. മെലാസ്റ്റോമ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അങ്ങനെ നമ്മൾ ചെടികളൊക്കെ വളർത്തിയിട്ട് പല ചെടികളുടെയും പേരൊക്കെ പഠിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ വൈറ്റാണ് ഈ നിൽക്കുന്നത്. അതിനകത്ത് പൂ പിടിക്കാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, പൂ ആയിട്ടില്ല കേട്ടോ. അപ്പം അതിനെ തറയിലാക്കണമെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞിട്ട് പോയത്. രണ്ട് തരത്തിലുള്ളതായ ഡാലിയ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഒറ്റ കളറ് ഡാലിയ. എന്ത് രസം നോക്കി വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഇത് പോയി കേട്ടോ. ഇത് ഇപ്പം ഉണങ്ങാറായി. എന്നാലും കുറേ നാളും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തൊടുമ്പം തന്നെ ഇളങ്ങി വരുന്നു. ഇച്ചിരിയൊക്കെ വിടരാനുണ്ട് അതിനകത്ത്. ഇതിങ്ങനെ വിടർന്നുകൊണ്ടേ ഇരിക്കുന്നു. നല്ല സൂപ്പറായിട്ടുണ്ട് ഇത്. അതിനെയൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല രണ്ട് കളറൊക്കെ ആയിട്ട് കണ്ടല്ലേ, എന്ത് രസമാണ് കാണാൻ. ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇതിനെയും തറയിൽ വെക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഉണങ്ങിപ്പോയാലും അതിൻ്റെ കിഴങ്ങ് അതിൻ്റെ അടിഭാഗത്ത് നിന്നിട്ട് വീണ്ടും തളിർപ്പുകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മുടെ ജമന്തി പൂ കണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. മഞ്ഞ ജമന്തി നല്ല സൂപ്പറായിട്ടുണ്ട്. അതിനെയൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ നടണം. പിന്നെ അടുത്തത് വെള്ള ജമന്തി. ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച കുറച്ച് ചെടികൾ. പിന്നെ ഒരു ജെറബറ വാങ്ങിയിട്ടുണ്ട്. ജെറബറയിൽ ഒരു ചെങ്കല്ല് കളർ പൂവൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി കേട്ടോ. അത് ഉണങ്ങിതാ നിൽക്കുന്നുണ്ട്. ഇനി ഈ ജെറബറ നമ്മൾ എത്ര കൊണ്ടുവച്ചാലും അതിനെ ഒന്ന് തരപ്പെടുത്തി എടുക്കാനാണ് ഏറ്റവും വലിയ പാട്. അതിനുള്ള ഒരു വിദ്യയൊക്കെ അപ്പം പറഞ്ഞ് തന്നിട്ടുണ്ട്. നോക്കണം അതിന്. ഇത് കണ്ടില്ലേ, നിത്യകല്യാണി. പലതരത്തിലുള്ളതായ നിത്യകല്യാണി ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെയൊക്കെ വലിയ മഴയത്ത് അതെല്ലാം ചീഞ്ഞു പോയി കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ വിത്തുകൾ അവിടെ ഇവിടെയൊക്കെ വീണൊക്കെ കിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇനി പറിച്ച് മാറ്റി നടണം. ഇതിനകത്തൊക്കെ ആകുമ്പോഴേ എപ്പോഴും പൂക്കളുണ്ട്. അപ്പം നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിരുന്നാലും അതൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം വെള്ളയും പിങ്കുമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നാലുമണി എപ്പോഴും പൂക്കളാണ്, നിറയെ പൂക്കളാണ്. പലതരത്തിലുള്ളതായ കളറുകളും ഒന്നിൽ തന്നെ ചിലപ്പം രണ്ടും മൂന്നും ടൈപ്പ് വെറൈറ്റി ഒക്കെ കാണും ഇതിനകത്ത്. നല്ല രസമാണ്. എല്ലാം കൂടെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇപ്പം വൈകുന്നേരം ഒരു നാല് മണി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിരിയും. രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് വരെ വാടി വീഴും. ഇതാണ് ഇതിൻ്റെ ഒരു പതിവ്. നല്ല രസമാണ് കാണാനായിട്ട് ഈ ഇലച്ചെടികളൊക്കെ. എന്ത് ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇത് ആർക്കും വേണ്ടാതെ ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ കിളിച്ചു വരുന്ന ഒരു ചെടികളാണ്. അപ്പോൾ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ. എന്ത് ഭംഗിയാണ് കാണാനാണ് അല്ലേ. അത് പെയിൻ്റ് അടിച്ചേക്കുന്ന മാതിരിയാണ്. നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഓരോരോ സ്പോട്ട് ഇട്ടേക്കുന്ന മാതിരി. അതിൻ്റെ തന്നെ വേറൊരു ഇതാണ് ഇപ്പം ദാണ്ടത് നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ ഇവിടെ എവിടെ നോക്കിയാലും കാണാം കേട്ടോ. ഇലയൊക്കെ കാണാൻ നല്ല സൂപ്പറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കിഴങ്ങ് എവിടെയെങ്കിലും കിടന്നാൽ മതി, നമ്മുടെ പറമ്പ് മുഴുക്ക് ആയിക്കോളും. ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെട്ടിയെടുത്ത് ദൂരെ കളയും. ഈ നിൽക്കുന്ന എല്ലാം തെറ്റിയാണ്. തെറ്റിയൊക്കെ നമ്മൾ മണ്ണിനകത്ത് അവിടെ ഇവിടെയൊക്കെ പറമ്പിലിങ്ങനെ നട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് തെറ്റിയൊക്കെ കാണിച്ചപ്പോഴേ എനിക്ക് തോന്നി ആ തെറ്റികളെല്ലാം ഒരിടത്താക്കി ചട്ടിക്കകത്താക്കി നല്ല ഒന്നുകൂടെ ഉഷാറാക്കണമെന്ന്. അങ്ങനെ എല്ലാത്തിനെയും ഉഷാറാക്കി എടുക്കാനായിട്ടുള്ള പരിശ്രമമാണ്. അപ്പം പല തരത്തിലുള്ളതായ തെറ്റികളാണ്. അപ്പം എല്ലാം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം ചട്ടിയൊക്കെ നല്ലതുപോലെ ഒരുക്കിയിട്ട് മണ്ണൊക്കെ നല്ല നീറ്റാക്കി നല്ല വളമൊക്കെ ഇട്ട്
ഒരുക്കിയിട്ട് ആ ചെടികളെല്ലാം അതേപോലെ എടുത്ത് ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഇതിനകത്ത് നിൽക്കുന്ന കാണാൻ തന്നെ. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ മാറ്റി നട്ടിരിക്കുന്ന ചെടികളാണ് ഈ കൊച്ചു പോട്ടിനകത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ചട്ടിക്കകത്തൊക്കെ ആക്കാം, വലിയ ചട്ടിക്കകത്തോട്ടാക്കാം, ചെറുതിനകത്തോട്ടാക്കാം. അപ്പോൾ എന്താണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ നിൽക്കും. ഇപ്പം ഈ ഇരിക്കുന്നതെല്ലാം കാക്ടസാണ്. കാക്ടസിൻ്റെ പല വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയാണ്. ഇതൊക്കെ കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു പീസ് വാങ്ങിക്കണമെങ്കിൽ തന്നെ നല്ല റേറ്റാവും അതിനൊക്കെ. ഇപ്പം ഞാനിത് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് രണ്ടും ഒരേ വെറൈറ്റിയാണ്. ഇതൊക്കെ ഒരേ ടൈപ്പ്. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ കൊമ്പുകളായിട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് വേറെ വേറെ കൊമ്പുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ആയി വരും. എല്ലാം ഓരോ പോട്ടിനകത്ത് ഞാൻ കണ്ടില്ലേ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ടെല്ലാം കിളിച്ചു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ ഓരോരോ കൊമ്പുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറേ നാൾ പിടിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ആയി വരാനായിട്ട്. ഇത് ഗ്രാസാണ്. നമ്മുടെ ഈ ഒരു വെർട്ടിക്കൽ സ്റ്റാൻഡിൽ ഒരു ലൈൻ മുഴുക്കൻ നമ്മൾ ഗ്രാസാണ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ളതുണ്ട് കേട്ടോ. ഇത് ബ്രൗൺ കളറിലേ ഉണ്ട്. മൂന്ന് ടൈപ്പ് ഗ്രാസാണ് ഇവിടെ ഉള്ളത്. അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അതെല്ലാം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേറെ വേറെ ഇങ്ങനെ കുറേ ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തെന്ന് വെച്ചാൽ റിയോ പ്ലാന്റാണ്. റിയോ പ്ലാന്റൊക്കെ നമ്മൾ ഒരു തണ്ട് ഇങ്ങനെ ഇതിനകത്തോട്ട് ആക്കി വെച്ചിരുന്നാൽ അതങ്ങ് ഇഷ്ടം പോലെ അങ്ങ് ആയിക്കോളും, നല്ല രീതിയിൽ വളർന്നു വന്നോളും. പിന്നെ നല്ല രീതിയിൽ വളർന്നു വന്നോളും എന്നും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വളവും വെള്ളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് മൂന്നാമത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഈ രണ്ടെണ്ണം വരെ നമ്മുടെ കയ്യിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം മൂന്നാമത്തെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ അത് നല്ലൊരു യെല്ലോയിഷ് കളറാണ് കണ്ടോ. ഇടയ്ക്കൊക്കെ അതിൻ്റെ ഇലയ്ക്ക് എന്തെങ്കിലും ഒരു ചീയലോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. പിന്നെ എക്സ്ട്രാ ഉണ്ട് പുല്ലുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വളർന്ന് കയറി വരും. അതിനെയൊക്കെ പറിച്ച് മാറ്റി കളഞ്ഞേക്കുക. അപ്പം അതും ഞാൻ എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു തൈ നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇത് ബിഗോണിയ, ഒരു പുതിയ ഇനം ബിഗോണിയ നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് പുതിയ തളിർപ്പുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 4-5 ടൈപ്പ് ബിഗോണിയ നമ്മുടെ ഉണ്ട്. പഴയ ടൈപ്പ് തന്നെയാണ്. അതൊന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് ഒരു ടൈപ്പ് ബിഗോണിയ. ഇതിനകത്ത് താണ്ട് ഇത്തരം പൂക്കളൊക്കെ പിടിക്കും. ഇത് നിറയെ പൂവൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഇത് മൂന്നാമത്തെ ടൈപ്പ് ബിഗോണിയ. ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. ഇത് അടുത്ത ബിഗോണിയ. ഇതൊക്കെ നമ്മൾ ഓരോ കമ്പുകൾ വെച്ചാൽ ഇഷ്ടംപോലെ ചട്ടി നിറഞ്ഞ ഒരു 2-3 കൊമ്പുകൾ ഇങ്ങനെ കുത്തി കൊടുത്താൽ അത് ഇഷ്ടംപോലെ ആയിക്കോളും. ഇത് അടുത്തത്, അതിനകത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടായിക്കോളും. എല്ലാത്തിനും പൂക്കളുണ്ടാവും കേട്ടോ. ഇത് വേറെ ടൈപ്പ് ബിഗോണിയ, അതിനകത്തും പൂക്കളൊക്കെ ഉണ്ട്. അല്ല, ഇതിൻ്റെ എല്ലാം ഇലകൾക്കാണ് ഏറ്റവും നല്ല ഭംഗിയെന്ന് പറയുന്നത്. ഇത് ആദ്യമേ ഉണ്ടായിരുന്ന ചെടിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കൊച്ചു കൊച്ചു കമ്പുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേറെ മാറ്റിയൊക്കെ നടുന്നത്. ഇത് അലോക്കേഷ്യ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നല്ല രസമാണ് അതിൻ്റെ ലീഫ് കാണാനായിട്ട്. നല്ല ഗ്രീനും ഡാർക്ക് ഗ്രീനും അതിനകത്ത് ഈ വൈറ്റ് ലൈനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. വാങ്ങിയ മദർ പ്ലാന്റ് നമ്മുടെ നിന്ന് അങ്ങ് പോയി. പക്ഷേങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒരു പിന്നെ തൈ കിളിച്ച് വന്നത് മാറ്റി നട്ടിരുന്നു. അതിൽ നിന്ന് നമുക്ക് കുറേ വിത്തുകൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടി. ദണ്ട് ഇപ്പോൾ അതായി തൊട്ട് താഴെ ദണ്ട് ഒരെണ്ണം നിപ്പോൾ ഉണ്ട്. ദണ്ട് വേറെ മാറ്റി നട്ടത് നിന്നാണ്ട് വീണ്ടും ദണ്ട് വേറെ ഇങ്ങനത്തെയുള്ള കുഞ്ഞുങ്ങളെ ആണ് ഞാൻ പറിച്ച് മാറ്റി നട്ടതാണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് തൈകൾ വരുന്നുണ്ട്. ഇത് ഒരു സ്നേക്ക് പ്ലാന്റ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്കിത് ഇൻഡോറായിട്ട് വെക്കാം. നല്ല സൂപ്പർ ഒരു ചെടിയാണ് കേട്ടോ. നല്ല തൈകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഇത് അഗ്ലോണിമ. നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട്. ഒരു തൈ കിട്ടിയത് അതിപ്പോൾ ഇഷ്ടം പോലെ പടർന്ന് വന്തലിച്ച് ഇപ്പം കുറേ ചട്ടിക്കകത്ത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇതിനകത്തെല്ലാം ഇങ്ങനെ ആക്കി വെക്കുമ്പോഴാണ് അതിനകത്ത് നല്ല പുതിയ പുതിയ തൈകളിങ്ങനെ ഇഷ്ടംപോലെ വന്നോളും. അതുപോലെ തന്നെ ദാണ്ട് ഇവിടെ നട്ടിട്ടുണ്ട്. എല്ലാം ദാണ്ട് ഇതിനകത്ത് നമ്മുടെ ഹാങ്ങിങ് പോട്ടിനകത്താണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ തൈകളിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് വൈറ്റ് കളറാണ് ഉള്ളിൽ. നല്ല രസമാണ് അതും കാണാനായിട്ട്. അതിനകത്തും കുറേ തൈകളിങ്ങനെ വന്ന് നിൽപ്പുണ്ട് കണ്ടോ. അതെല്ലാം ഇനി മാറ്റി മാറ്റി നടണം. പിന്നെ നമ്മുടെ ടൊറേനിയം, പല ടൈപ്പിലുള്ളതായ ടൊറേനിയം. ഇപ്പോൾ ഒരു 4-5 ടൈപ്പ് ടൊറേനിയം ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ്ട് 2 ടൈപ്പ് ടൊറേനിയം. ഇത് കണ്ട വേറൊരു കളറ്. ഇതിന് ഇതെല്ലാം നമുക്ക് ഒരേപോലെ തോന്നും. പക്ഷേ ദാണ്ട് നല്ല വ്യത്യാസമാണ്. ഇതൊന്ന് ദാണ്ട് ഇത് വേറെ ഡാർക്ക് ബ്ലൂ, ഇത് നല്ല ഡാർക്ക് പിങ്ക്, അതിൻ്റെ ലൈറ്റ് പിങ്കുണ്ട്. നോക്കിയേ, എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ കാറ്റത്ത് പറന്ന് അവിടെ ഇവിടെയൊക്കെ വീണിട്ട് എല്ലാ ചെടിച്ചട്ടിയിലും ഇങ്ങനെ ഓരോന്ന് കളിച്ചു വരും. അപ്പം 4 ടൈപ്പ് ഗ്രാസാണ് നമ്മുടെ കയ്യിലുള്ളത്. ദാണ്ട് ഈ നിൽക്കുന്നത് 2 ടൈപ്പ്. ബോർഡർ ഗ്രാസ് ഉണ്ട്, മെക്സിക്കൻ ഗ്രാസ് ഉണ്ട്, സ്റ്റാർ ഗ്രാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെലോഷ ആണല്ലേ. അപ്പോൾ നമ്മുടെ പോട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ നിറഞ്ഞിങ്ങനെ കിടക്കുന്നത് കണ്ടോ.
ഇതെവിടെ നിൽക്കുക, നമ്മുടെ ചെടിച്ചട്ടി നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ചട്ടി കവിഞ്ഞിങ്ങനെ കിടക്കുക. ഇത് നല്ല നല്ലൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ. നല്ല ആദ്യം കാണുമ്പോൾ വിചാരിക്കും നമ്മൾ മുളകിൻ്റെ തൈ പാകി വെച്ചേക്കുകയാണെന്ന്. അത്ര നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ട നല്ല സൂപ്പർ കണ്ടോ, സൂപ്പർ ഒരു ചെടിയാണ്. ഇതിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ ഒടിച്ചൊടിച്ച് നടുമ്പോൾ അത് ഇഷ്ടംപോലെ അങ്ങ് ആയിക്കോളും. ഇത് എപ്പീഷ്യ. അത് പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ സമയത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് അത് ഇലയൊക്കെ വല്ലാതായി. വീണ്ടും നല്ല ഉഷാറായിട്ടിത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് നമ്മുടെ ഇതിലുണ്ട്. ഇപ്പോൾ അതിനകത്ത് വരുന്ന ചീഞ്ഞ ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അങ്ങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞേക്കുക. അപ്പോൾ ദണ്ട മൂന്ന് ടൈപ്പ് ദണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പിങ്ക് പൂവ്, ഒന്ന് ദണ്ട ഇതേപോലെ നല്ല റെഡ് പൂവ്. ഇതിനകത്തും പിങ്ക്, ഇച്ചിരി ഡാർക്ക് പിങ്ക് പൂവാണ് ഉണ്ടാകുന്നത്. ഇത് അരേലിയ പ്ലാന്റ്. ഇതൊരു കുഞ്ഞു തണ്ട് താണ്ട ഈ നമ്മുടെ ഹാങ്ങിങ് പോട്ടിനകത്ത് ഞാൻ കുഴിച്ചിട്ടിരുന്നതായിരുന്നു. അപ്പം കണ്ട നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറേ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രസമാണ്. എൻ്റെ പിന്നെ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്താണ് ആക്കി വെച്ചിരിക്കുന്നത്, നമുക്കൊന്ന് നോക്കാതെ. ഇതുണ്ട് എൻ്റെ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത് നിൽക്കുന്ന അരേലിയ കണ്ടോ, ഇഷ്ടംപോലെ ഓരോ കമ്പുകൾ കുത്തി വെച്ചാണ് ഇഷ്ടംപോലെയാണ് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ മെക്സിക്കൻ ഗ്രാസ്. ദാണ്ട ഒരു കൊച്ചു ചട്ടിക്കകത്ത് നമ്മൾ കടയിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ചായിരുന്നു. ഇപ്പോൾ ഞാനിത് കുറേ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഇനമാണ് ദാണ്ട ഈ നിൽക്കുന്നത്. പായലും മാതിരി നിൽക്കും, കണ്ട നല്ല ഭംഗിയാണ്. ചീഞ്ഞു പോകാതെ ഇതിനെ വളർത്തിയെടുക്കണം. ഇത് കണ്ടോ, ആലിൻ്റെ വേര് തൂങ്ങിക്കിടക്കുന്ന മാതിരിയാണിത്. വായുവിലാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ബ്രോക്കൺ ഹാർട്ടാണ് ഉണ്ട്. ഇതിനൊക്കെ കുറേയും കൂടെ വളമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ വലിയ ചട്ടിക്കത്തൊക്കെ ആക്കി വളർത്തണം, എങ്കിലും വലിയ ലീഫായിട്ടൊക്കെ വളർന്ന് വരുള്ളൂ. ഇത് എൻജോയ് പോത്തോസാണ്. ഇത് ഇപ്പോൾ ഞാൻ വെർട്ടിക്കൽ പോട്ടിനകത്താണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട്. അപ്പോൾ കുറേ നമ്മളിങ്ങനെ ചട്ടിക്കകത്തൊക്കെ പടർത്തി ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു സൂപ്പറാണ്. നമ്മുടെ ഗാർഡനിൽ ഇത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ചെടിയാണിത്. ഈ എൻജോയ് പോത്തോസ് ഹാങ്ങിങ് പോട്ടിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തു നിന്ന് നീണ്ടു വരുന്നതായ കൊമ്പുകളെ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതും നല്ല രസമുള്ളൊരു ചെടിയാണ്. ഇതിനകത്ത് ഇതുവരെ പൂക്കളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് വള്ളി പോലെ ഒരു സംഭവം വന്നിട്ട് അതിനകത്ത് ഒരു ചെടി വരും. അപ്പോൾ നമ്മൾ മണ്ണി നടുവാന്നുണ്ടെങ്കിൽ ഇത് നാല് വഴിക്കും പോയിട്ട് ഇതേപോലെ ചെടികളങ്ങ് വളർന്ന് വളർന്ന് കിളിച്ച് വന്നോളും. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിട്ടേക്കുന്നുണ്ട്, ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. ഇതൊരു രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ചുറ്റിനും തണ്ട നോക്കിക്കുന്ന ഒരു ഭംഗിയുണ്ട്. പൂവൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത്. ഇത് സിൽവർ പോത്തോസ്. ഇതും നല്ല രീതിയിൽ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ താന്നാന്ന് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒരു കമ്പ് വെച്ചിട്ട് അതിനകത്ത് മേലോട്ട് പടർത്താം, അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് പടർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പടർത്താം. ഇത് ഗോൾഡൻ പോത്തോസ്. അതിൻ്റെ ഇല കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ല ഗോൾഡ് കളറായിട്ടിരിക്കും. നല്ല സൂപ്പർ നിറമാണ് അത് കാണാൻ. വളർന്നു വന്നാലും നല്ല രസമാണ്. നല്ല ബുഷിയായിട്ട് നിർത്താന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ നിൽക്കുന്നതെല്ലാം ഒരേ ഓരോരോ ടൈപ്പ് സിങ്കോണിയാട്ടോ. ഇതൊക്കെ നല്ല വെറൈറ്റി ടൈപ്പാണ്, നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ആ സിൽവർ ലൈനാണ് അതിൻ്റെ ഭംഗി. പിന്നെ ഇത് നല്ല വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ ഈ ലീഫിന് ഈ കളറായിരിക്കും. വെയിലൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ദണ്ട ഇങ്ങനെ നരച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു ടൈപ്പ് ഇത് സിങ്കോണി. ഇത് എവിടെ കൊണ്ടു വെച്ചാലും ഇഷ്ടംപോലെ കിളിച്ചോളും. പക്ഷേ ഇത് കട്ട് ചെയ്ത് നമ്മൾ നിർത്താന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. ഇതും നല്ല രസമുള്ളൊരു ചെടിയാണ്. ഇതിനകത്ത് നല്ല ചുമന്ന പൂക്കളൊക്കെ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോട്ടിനകത്താണ് ചെറിയ പോട്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിനെ ദണ്ട കട്ട് ചെയ്ത് ഇവിടെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാം ഇങ്ങനെ നല്ല പൊടുപ്പുകളൊക്കെ വരുന്നുണ്ട്. ദണ്ട ഇത് ഇവിടെയും വരുന്നുണ്ട്. നല്ലതുപോലെ ദണ്ട വള്ളിയൊക്കെ വീശി വരുന്നുണ്ട്. നമ്മുടെ കറ്റാർവാഴ കുഞ്ഞുങ്ങളെ കൊണ്ടു വെച്ചിരിക്കുന്നതാണ്. ഇത് വേറൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് നോക്കിക്കേ, ഇതും നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇടയ്ക്കെല്ലാം നിപ്പുണ്ട്. ഇത് ഒരു മണി പ്ലാന്റ്. നമ്മുടെ കണ്ണാടി ചെടികൾ നല്ല വെറൈറ്റി വെറൈറ്റികളെല്ലാം ഒന്നും പോയിട്ടില്ല. വീട് പണിയൊക്കെ നടന്ന സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചെടികളെ ഒന്നും നമുക്കൊന്ന് ശരിക്കും നോക്കാൻ പറ്റത്തുണ്ട്. ഭയങ്കര വിഷമമായിരുന്നു. അപ്പം നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ട് ചെടികളെയൊക്കെ നോക്കാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പം. അപ്പം നമ്മൾ ഈ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഗാർഡനും കൂടെയൊക്കെ നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ പൂക്കളും ഇലകളും പല നിറത്തിലുള്ളതായ ഇലകളും പൂക്കളും ഒക്കെ നിൽക്കുന്നതാണ്. അപ്പം നമുക്കൊരു പ്രത്യേക ഒരു എനർജി തന്നെ ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ എല്ലാം പിന്നെ ഈ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, ഇങ്ങനെ ഇതിനകത്ത് രാവിലെയൊക്കെ ഒന്ന് നടക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് നമ്മൾ സ്വയമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ ചെടികളെല്ലാം മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം.
കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ വന്നിട്ട് ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കേണ്ടതൊക്കെ മാറ്റി വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു എപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് വയ്യ വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഉറക്കം തൂങ്ങിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്ത് ഭംഗിയാണല്ലോ. ഓരോ ചെടികളും ഒന്നായിട്ട് നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേറെ വേറെ എവിടെയെങ്കിലുമൊക്കെ നടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളെ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ കൈവശം എന്തെങ്കിലും അതിൻ്റെ ഒരു തരിയെങ്കിലും ഇരിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് നടന്നാൽ പിന്നെ ആ ചെടികളൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് നടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കോളിസ് ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിനെയും ഇനി വേറെ വേറെ തണ്ടുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നടണം. പഴയ എല്ലാ ചെടികളും നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാം ഒരിടത്ത് കൊണ്ട് വെച്ചിരുന്നത് കൊണ്ട് എല്ലാം വലിയ കുഴപ്പങ്ങളൊന്നും തട്ടാത്ത രീതിയിൽ നമുക്കതിനെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം വെയിൽ കിട്ടേണ്ടതിനെ വെയിൽ കിട്ടേണ്ട ഭാഗത്ത് വെക്കണം, കുറച്ച് വെയിൽ കിട്ടേണ്ടതിനെ കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കണം. അങ്ങനെ ഓവർ വെയിലും ഓവർ വെള്ളവും ഓവർ മഴയും ഒന്നും കിട്ടാത്ത രീതിയിൽ നമ്മുടെ ചെടികളെ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടികളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ വീടിൻ്റെ ബ്രേക്കർ ചെയ്ത ഭാഗത്ത് കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. ഇതിനുള്ളിലായിട്ട് ഇനി നമുക്ക് കുറച്ച് എന്താ ഷേപ്പുള്ള കല്ലുകളൊക്കെ മേടിച്ചിട്ടിട്ട് വേണം അതിനകത്തോട്ട് ചെടികൾ ചട്ടികളൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പുറത്ത് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ എന്താ സിങ്കോണിയും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹാങ്ങിങ് പോട്ട് ഇടാനുള്ള സ്റ്റാൻഡുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ നമ്മളൊന്ന് കറുത്ത പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മുടെ ഹാങ്ങിങ് ചെടികളെയൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും ഉഷാറാക്കാനുണ്ട്. ഉഷാറാക്കും തോറും പിന്നെയും പ്രായമാവുന്ന ചെടികളുണ്ട്, അവരെ വീണ്ടും വീണ്ടും നമ്മൾ വൃത്തിയാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ട് കട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഗാർഡൻ്റെ രീതിയൊക്കെ കണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മുടെ കലാത്തിയ കലാത്തിയക്കകത്തും കുറേ തൈകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ മാറ്റി നടണം മാറ്റി നടണം നടണം എന്ന് വിചാരിക്കും, പിന്നെ വേറെ വേറെ എന്തെങ്കിലും കാണും, അപ്പോൾ അങ്ങോട്ടങ്ങ് പോകും. അപ്പോൾ അഗ്ലോണിമ വേറെ ഡിസൈൻ ഉള്ളത് വേറെ എവിടെ നിൽപ്പുണ്ട്, അതും കുറേ നിൽപ്പുണ്ട്, അതിനെയും മാറ്റി നടണം. ഇത് മണിപ്ലാൻ്റ് രണ്ട് ടൈപ്പിലുള്ളത് നിൽപ്പുണ്ട്. ഇത് ബേബി ടിയർ എന്ന് പറയുന്നത് ചെടിയാണ്. ഇത് നല്ലതുപോലെ ഉണ്ട്, ഹാങ് ചെയ്തിട്ട് നല്ല വളർന്നു വരുന്ന കണ്ടോ, എന്ത് രസമായിട്ടാണ് വളർന്നു വരുന്നതെന്ന് നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെടിയായിരുന്നു, കുറച്ച് ഒരു ഒന്ന് രണ്ട് തണ്ടുകൾ മേടിച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നോളും, ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം കുറേ അടുത്ത് ഞാൻ ഇങ്ങനെ മാറ്റി നട്ടിട്ടുണ്ട്, നല്ല ഭംഗിയാകണ്ട, പൂവൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ പത്തുമണി ചെടികളും വീണ്ടും നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടല്ലേ. എല്ലാത്തിലും നല്ല പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ കളറിനെയും ഓരോ ചട്ടിയിലേക്ക് മാറ്റി മാറ്റി നടണം. അത്യാവശ്യം ഇനി നല്ല വളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം ഇത് നമ്മുടെ പത്തുമണിയൊക്കെ നടാനായിട്ട്, കണ്ടല്ലേ. ഇപ്പം പലതരത്തിലുള്ളത് ഇങ്ങനെ ഓരോ ഗ്രോ ബാഗിനെ തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഓരോരോ ഒന്നിലോട്ട് മാറ്റി മാറ്റി ഇങ്ങനെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പം നിങ്ങൾ ഗാർഡനൊക്കെ കണ്ടല്ലോ. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ചെടികളൊക്കെ നടണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ ചെടികളും നടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതേപോലെ ചെടികളൊക്കെ നടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതുപോലെ തന്നെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിത്തുകളും ഗ്രോ ബാഗുകളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും അതുപോലെ അത്യാവശ്യം ചെടികളും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.